നമസ്തേ. ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും നിറഞ്ഞ പത്തനംതിട്ടയിലെ പ്രത്യേകതകൾ ഏറെയുള്ള ക്ഷേത്രമാണ് കവിയൂർ തൃക്കക്കുടി ഗുഹാക്ഷേത്രം. പഞ്ചപാണ്ഡവരോടൊന്നിച്ച് ഭൂതത്തന്മാർ ചേർന്ന് നിർമ്മിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് വേറെയും ഐതിഹ്യങ്ങളുണ്ട്. പല്ലവരത ശില്പങ്ങളുടെ മാതൃകയിൽ നിർമ്മിക്കപ്പെട്ട കവിയൂർ തൃക്കക്കുടി ഗുഹാക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. പത്തനംതിട്ടയിലെ തിരുവല്ലയിൽ നിന്നും 7 കിലോമീറ്റർ അകലെയാണ് കവിയൂർ തൃക്കക്കുടി ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. AD 8 നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന കവിയൂർ തൃക്കക്കുടി ഗുഹാക്ഷേത്രം പഞ്ചപാണ്ഡവന്മാരുടെ വനവാസ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണെന്നാണ് വിശ്വാസം. കുറെ കാലത്തോളം ഒളിവിൽ കഴിഞ്ഞപ്പോൾ ഈ പ്രദേശത്തിന്റെ ഭംഗിയിൽ അതിശയിച്ച് ഇവിടെ ഗുഹാക്ഷേത്രം നിർമ്മിക്കുകയായിരുന്നു അത്രേ. ശിവലിംഗമാണ് അവർ ഇവിടെ ആദ്യം സ്ഥാപിച്ചത്. ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇതുവരെയും കണ്ടെത്തിയിട്ടില്ലാത്ത നിർമ്മാണ രീതിയും ശൈലിയുമാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വാസം. ഈ ഗുഹാക്ഷേത്രത്തിന്റെ ശൈലിയോട് കുറച്ചെങ്കിലും സാമ്യം തോന്നിക്കുന്നത് മഹാബലിപുരത്തെ ശില്പ മാതൃകകളോടാണ് എന്നും ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. 5 ഏക്കറോളം സ്ഥലത്തായി മുഖാമുഖം സ്ഥിതി ചെയ്യുന്ന 2 പാറക്കെട്ടുകൾക്കിടയിലാണ് ഇവിടുത്തെ ഗുഹാക്ഷേത്രമുള്ളത്. ഇവിടുത്തെ ദ്വാരപാലക ക്ഷേത്രങ്ങളാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത്. എണ്ണമറ്റ പ്രതിമകൾ പാറയിൽ കൊത്തിയിരിക്കുന്നത് ഇവിടുത്തെ മനോഹരമായ കാഴ്ച തന്നെയാണ്. കേരളത്തിൽ ഇതുവരെ കണ്ടെത്തിയ പാറത്തുരുന്നുണ്ടാക്കിയ ക്ഷേത്രങ്ങളോട് സാമ്യത തോന്നുന്നത് തന്നെയാണ് കവിയൂർ തൃക്കക്കുടി ഗുഹാക്ഷേത്രത്തിനേതും. പാറത്തുരുന്ന് 20 അടി വ്യാസത്തിലാണ് ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒത്ത നടുക്കായി ശിവലിംഗ പ്രതിഷ്ഠയും കാണാം. 3.5 അടി പൊക്കമാണ് ഇതിനുള്ളത്. ഇവിടേക്ക് പ്രവേശിക്കുവാൻ 20 അടി നീളത്തിൽ 4 അടി വീതിയുമായി അർത്ഥമണ്ഡവും കൽപ്പടവുകളും നിർമ്മിച്ചിട്ടുണ്ട്. ഗുഹയ്ക്കുള്ളിലെ ദ്വാരപാലക ശില്പങ്ങൾ ഏറെ പ്രത്യേകത ഉള്ളതാണെന്ന് പറഞ്ഞുവല്ലോ. ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപ് മണ്ഡപത്തിന്റെ ചുവരുകളിൽ 2 ദ്വാരപാലകന്മാരുടെ രൂപങ്ങൾ കാണാം. ജടാധാരിയായ മുനിയും ഗണപതിയും ഗദയും ധരിച്ചു നിൽക്കുന്ന ദ്വാരപാലകനും കമണ്ഡലമേന്തി നിൽക്കുന്ന ജടാധാരിയായ മുനിയും ഇവിടുത്തെ മാത്രം പ്രത്യേകതകളാണ്. ഈ ശില്പങ്ങൾക്കാണ് മഹാബലിപുരത്തെ ശില്പങ്ങളുമായി സാമ്യമുണ്ട് എന്ന് പറയപ്പെടുന്നത്. കേരളത്തിൽ ആദ്യകാലങ്ങളിൽ ബ്രാഹ്മണർ കുടിയേറി താമസം ആരംഭിച്ച അപൂർവം സ്ഥലങ്ങളിൽ ഒന്നാണ് കവിയൂർ. കേരളത്തിലെ ആദ്യത്തെ 64 ബ്രാഹ്മണ സെറ്റിൽമെന്റുകളിൽ ഒന്നായാണ് ഇത് അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഒട്ടേറെ ഐതിഹ്യങ്ങളുണ്ട്. അതിലൊന്നാണ് പാണ്ഡവരും ഭൂതങ്ങളും ചേർന്ന് നിർമ്മിച്ച ക്ഷേത്രം എന്ന കഥ. മറ്റൊന്ന് പണി പൂർത്തിയാക്കാത്ത ക്ഷേത്രം എന്നതാണ്. അതിന് പിന്നിലെ കഥയിൽ കൗരവരും ഹനുമാനും ഉണ്ട്. കൗരവർ പാണ്ഡവരെ തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കിയ ഹനുമാൻ ഭീമനെയും മറ്റു പാണ്ഡവരെയും കോഴിയുടെ രൂപത്തിലെത്തി ഇക്കാര്യം അറിയിച്ചുവെന്നും അതിനാൽ അവർക്ക് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനായിട്ടില്ലെന്നുമാണ് വിശ്വാസം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലാണ് ക്ഷേത്രമെങ്കിലും ക്ഷേത്രത്തിന്റെ സംരക്ഷണ ചുമതല പുരാവസ്തു വകുപ്പിനാണ്. തിരുവല്ലയിൽ നിന്നും 7 കിലോമീറ്റർ അകലെയാണ് തൃക്കക്കുടിപ്പാറ സ്ഥിതി ചെയ്യുന്നത്. തിരുവല്ലയിൽ നിന്നും ഞാലിക്കണ്ടം കമ്മാളത്തകടി വഴി ഇവിടെ എളുപ്പത്തിൽ എത്തിച്ചേരാം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.